ക്രോസ്വിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് റബ്ബർ പവർഡ് ഗ്ലൈഡർ ആണ്. നിങ്ങളെ കുറച്ചു മുമ്പ് കണ്ടു കാണും, പക്ഷെ എന്താണെന്ന് മനസ്സിലായി കാണില്ല. അതായത് ഈ കോവിഡും എല്ലാ സിറ്റുവേഷനും കാരണം എല്ലാവരും കൂട്ടുകാരെല്ലാവരും വീട്ടിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാന്നറിയാം, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ. അതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ ഓർത്തപ്പം കുറേ റബ്ബർ പവർഡ് ഗ്ലൈഡർ കിറ്റ്സ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചൊരു ഫൺ ഫ്ലൈയിങ് സെഷൻ ഒക്കെ ചെയ്യാന്ന് ഓർത്താ ഞങ്ങൾ ഇങ്ങോട്ട് പാടത്തേക്ക് വന്നത്. ഇപ്പൊ നമ്മൾ പാടത്ത് നിൽക്കുകയാണ്, ഇനി നമ്മൾ അത് ഫ്ലൈ ചെയ്യാൻ പോകും. അപ്പൊ അരുൺ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്, ഉള്ളിലേക്ക് നടന്നു വന്നോണ്ടിരിക്കുക. ഹായ്. നമ്മളതെ ഈ അപ്പു പറഞ്ഞ പോലെ നമ്മുടെ കുറച്ച് റബ്ബർ ബാൻഡ് പവേർഡ് ഗ്ലൈഡർ കിറ്റുകൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് പറപ്പിക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മൾ നേരത്തെ ഒരു ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ഒരു റബ്ബർ ബാൻഡ് പവേർഡ് ഗ്ലൈഡർ ചെയ്തിരുന്നു, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഓൾറെഡി കിറ്റ് ഞങ്ങൾ അസംബിൾ ചെയ്തിട്ട് പറത്താൻ പോവാണ് ഇപ്പോൾ. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിൽ ആ കിറ്റ് എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഈ ഒരു ഗ്ലൈഡർ ഒന്ന് പറത്തി നോക്കാം അല്ലേ.
അങ്ങനെ ഞങ്ങൾ ഫ്ലൈങ്ങിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഫുൾ ചെളിയായി പാടത്തിറങ്ങി. അരുൺ ചേട്ടൻ കള്ളനെ പോലെ ഇവിടെ നിക്കുക കേട്ടോ. നല്ല രസമായിരുന്നു. കുറെ അധികം ടൈം ഒന്നും ഫ്ലൈങ് കിട്ടത്തില്ല, എങ്കിലും നമ്മുടെ ഈ ഒരു വൈകുന്നേരം നല്ല അടിപൊളിയാക്കിയല്ലേ. ഇതാണ് അപ്പോ ഇത് ജസ്റ്റ് ഇങ്ങനെ ഈ റബ്ബർ ബാൻഡ് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാലും മാറ്റാൻ പറ്റും അല്ലേ, വളരെ ഈസി ആയിട്ട് തന്നെ പറപ്പിക്കാം. അതേപോലെ കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും പറത്തി പ്രാക്ടീസ് ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫണ്ണായിട്ട് ചെയ്യണമെങ്കിൽ വിങ്ങിന്റെ പൊസിഷനും എല്ലാം മാറ്റി കഴിഞ്ഞാൽ ലൂപ്പ് ഒക്കെ അടിക്കുമോ എല്ലാം അഡ്ജസ്റ്റ്. ഈ വിങ് ഈസി ആയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ പൊസിഷൻ. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ അതിനനുസരിച്ച് നിങ്ങൾക്ക് മൂവ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പൊ ഇത് ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇതിന്റെ ബിൽഡിംഗ് എങ്ങനെയാണെന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അല്ലേ. ഇതാണ് നമ്മുടെ കിറ്റ്. അപ്പൊ ഈ കിറ്റിന്റെ പുറകിൽ തന്നെ ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ ഫുള്ള് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. രണ്ട് പീസ് ഉണ്ട്. അതിനകത്ത് ഈ ഒരു ഒരെണ്ണം എടുത്തിട്ട് ഇതാണ് ഫ്രണ്ട് ഭാഗം. ഈ ഒരു ഭാഗം മുന്നോട്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇതിനകത്തൂടെ ഇങ്ങനെ കയറ്റി വെക്കും. ഇതിനകത്ത് ഇത് ഡബിൾ സൈഡ് ടേപ്പാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കുക. ഇപ്പോൾ നമ്മൾ വെച്ചാൽ നീല ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. ഇതിങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിങ്ങനെ ഒട്ടിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ വിങ്ങിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതാണ് ഫ്രണ്ട് ഭാഗം. അപ്പോൾ ആ ഭാഗം മുന്നോട്ട് വരുന്ന രീതിക്ക് ഒട്ടിക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കും. ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് തന്നെ ഒരു ചെറിയ റബ്ബർ ബാൻഡ് ഉണ്ട്. ഈ റബ്ബർ ബാൻഡ് ജസ്റ്റ് ഈ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇനി നമുക്ക് ടെയിൽ പോർഷൻ ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു പീസ്, ഈ ഒരു നീല കളർ പീസ് എടുത്തിട്ട് ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. ഒരെണ്ണം ഈ സൈഡിൽ ഓക്കെ ഒട്ടിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലെ പേപ്പർ വീണ്ടും എടുത്ത് കളയണം. ആ ടേപ്പ് മാത്രം മതി നമുക്ക്. ഇനി ഇതാണ് നമ്മുടെ ടെയിൽ പോർഷൻ, അത് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ. അപ്പോൾ ഇതെടുത്തിട്ട് ഈ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. അത് നമ്മളിങ്ങനെ ഈ സൈഡിലേക്ക്, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചോളും. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു അഞ്ച് മിനിറ്റ് മതി. ഇതിങ്ങനെ കമത്തി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിക്കും. ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഈ ഒരു ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ എടുത്തിട്ട് അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, ഇപ്പം നമ്മുടെ അസംബ്ലിങ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പ്രൊപ്പല്ലറൊക്കെയുള്ള ഈ ഒരു മൗണ്ട് കയറ്റി ഇങ്ങനെ വെച്ചാൽ മതി. ഈ ഒരു ക്ലിപ്പ് താഴെ വരുന്ന രീതി ഇപ്പം നമ്മളിങ്ങനെ കയറ്റി വെച്ചു. ഇപ്പം നമ്മുടെ അസംബ്ലിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിലേക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക, പറപ്പിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന റബ്ബർ ബാൻഡ്. ഇത് ടാൻ സ്പോർട്സ് റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഗ്രേഡ് റബ്ബർ ബാൻഡാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ഫ്ലൈങ് ടൈം ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതല്ലെങ്കിൽ നമുക്ക് നോർമൽ റബ്ബർ ബാൻഡ് ഇങ്ങനെ കൂട്ടി ഇണക്കി 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 അങ്ങനെ ഇടാനും പറ്റും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഒരു കെട്ടിട്ടിട്ട് എൻഡിലായിട്ട് ഇങ്ങനെ ഒരു കെട്ടിട്ട് നമ്മളിത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഈ കെട്ട് ഈ പുറകിൽ വരുന്ന രീതിക്ക് ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കുക. ഇങ്ങനെ കെട്ട് പുറകെ വരുന്ന രീതിയിലിട്ട് ഇത് ഈ ഫ്രണ്ടിലെ ഈ ഒരു ക്ലിപ്പിൽ ഇങ്ങനെ ഇടും, പ്രൊപ്പല്ലറിൻ്റെ അടുത്തുള്ള. ഓക്കെ, ഇങ്ങനെ ഇട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രൊപ്പല്ലർ, അതായത് ഈ പ്രൊപ്പല്ലർ ഇങ്ങനെ ഇടത്തോട്ട് ഇങ്ങനെ കറങ്ങുമ്പോഴാണ് കാറ്റ് പുറകിലോട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം വലത്തോട്ട് ഇങ്ങനെ കറക്കി ഇതിനകത്ത് ഇലാസ്റ്റിക് എനർജി സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ വിടുമ്പോൾ കണ്ടോ പ്രൊപ്പല്ലർ കറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ നമ്മളൊരു 50-60 തവണ ഇങ്ങനെ പതുക്കെ കറങ്ങണം. നിങ്ങളിപ്പോൾ സ്പീഡിലൊക്കെ കറക്കിയാൽ പെട്ടെന്ന് ചിലപ്പോൾ ഈ റബ്ബർ ബാൻഡ് പൊട്ടിയൊക്കെ പോകും. അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി പതുക്കെ കറക്കി ഒരു 50-60 തവണയൊക്കെ കറക്കിയിട്ട് ജസ്റ്റ് പറത്താം, നല്ല രസത്തിൽ പറത്താം. നമ്മൾ നേരത്തെ കണ്ടില്ല അത്. നല്ല രസമില്ലേ എല്ലാവർക്കും. നമ്മുടെ ഇന്നത്തെ ഈ ഒരു റബ്ബർ പവേർഡ് ഗ്ലൈഡറിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങൾ അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ചെണ്ണം ഗീവ് അവേ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലും ഓരോ പോസ്റ്റ് ഇടാം. അപ്പോൾ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ ബൈ.